ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആചാര്യ പി എസ് സി ലേർണിംഗ് പ്ലാറ്റ്ഫോം ഇവിടെ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളാണ് അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പോവാം കേരളം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി കേരളം രൂപീകൃതമായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ഇപ്പോൾ കേരള പിറവി ദിനം ചോദിച്ചു കഴിഞ്ഞാലും നവംബർ ഒന്നാണ് അത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിനെ ചോദിച്ച ഒരു ആയിരുന്നു കേരള പിറവി ദിനം എന്നുള്ളൊരു ക്വസ്റ്റിൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അത് നവംബർ മാസം ഒന്നാം തീയതിയാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിസ്തീർണ്ണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ ഹൈക്കോടതി എറണാകുളമാണ് തീരദേശ ദൈർഘ്യം കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററും തെക്ക് വടക്ക് ദൈർഘ്യം കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൈർഘ്യം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ കേരളം ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കേരളം ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനം ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ജനസംഖ്യയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്നാം സ്ഥാനമാണ് ജനസംഖ്യയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്നാം സ്ഥാനമാണ് ഭൂവിസ്തൃതിയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാണ് ഓ വിസ്തൃതിയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാണ് ജനസാന്ദ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് ജനസാന്ദ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ് അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ് തെങ്ങിൻ്റെ ശാസ്ത്രീയനാമം ചോദിച്ചു കഴിഞ്ഞാൽ കൊക്കോസ് ന്യൂസിഫറയാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ മലമുഴക്കി വേഴാമ്പരാണ് ബിസീറിയസ് ബൈക്കോർണീസ് ആണ് അതിൻ്റെ ശാസ്ത്രീയ നാമം മലമുഴക്കി വേഴാമ്പരാണ് കേരളത്തിലെ ഔദ്യോഗിക പക്ഷി അതിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എന്താ പറയും ബിസീറിയസ് ബൈക്കോർണിയസ് ആണ് അതുപോലെ തന്നെ ഔദ്യോഗിക മൃഗം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ ആനയാണ് ഏതാണ് ആനയാണ് ഔദ്യോഗിക മത്സ്യം ചോദിച്ചു കഴിഞ്ഞാൽ കരിമീനാണ് അതിൻ്റെ ശാസ്ത്രീയനാമം ചോദിച്ചു കഴിഞ്ഞാൽ എട്രോ പ്ലസ് സുരട്ടൻസീസ് ആണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് അതിൻ്റെ ശാസ്ത്രീയനാമം എട്രോ പ്ലസ് സുരട്ടൻസീസാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഔദ്യോഗിക പാനീയം ചോദിച്ചു കഴിഞ്ഞാൽ കരിക്കിൻ വെള്ളമാണ് ദേശീയ ഉത്സവം ചോദിച്ചു കഴിഞ്ഞാൽ ഓണമാണ് കേരളത്തിലെ ഔദ്യോഗിക ഫലം ചോദിച്ചു കഴിഞ്ഞാൽ ചക്കയാണ് ആർട്ടോകാർപ്പസ് ഹെട്രോഫൈലസ് ആണ് ചക്കയുടെ ശാസ്ത്രീയ നാമം അപ്പോൾ ഒന്നുകൂടെ അതൊരു കറണ്ട് ആയിട്ട് വന്നതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്ന് നമുക്കതൊരു കറണ്ട് അഫേഴ്സ് അതായത് ഈ അടുത്ത കാലത്ത് വന്നൊരു സംഭവമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക അതായത് ഔദ്യോഗിക ഫലം ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചോദിച്ചു കഴിഞ്ഞാൽ ചക്കയാണ് ആർട്ടോകാർപ്പസ് ഹെട്രോഫൈലസ് ആണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്നിനാണ് നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ സാറാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ ഔദ്യോഗിക ഫലം ചക്കയെന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്നിന് എന്ത് ചെയ്യുന്നത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ പ്രഖ്യാപിച്ച വ്യക്തിമാർക്കല്ലു വി എസ് സുനിൽകുമാറാണ് നോക്കിക്കോണം സംസ്ഥാന ശലഭം ബുദ്ധമയൂരിയാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പിലിയോ ബുദ്ധാണ് പാപ്പിലിയോ ബുദ്ധയാണ് സംസ്ഥാന ശലഭമായിട്ടുള്ള ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയനാമം ഇനി നോക്കിക്കോണം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപത് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ ഒൻപത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പതും നിയമസഭാ അംഗങ്ങൾ നൂറ്റിനാൽപ്പത്തി ഒന്നുമാണ് ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപതാണ് രാജ്യസഭ ഒൻപതാണ് നിയമസഭാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റിനാൽപ്പതും നിയമസഭാ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റിനാൽപ്പത്തി ഒന്നുമാണ് ഇനി നോക്കിക്കോളാം കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ് ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ് ജനസംഖ്യ ഏറ്റവും കൂടിയ നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരവും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരുമാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ് ജനസംഖ്യ കൂടിയ താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ് ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലപ്പള്ളിയാണ് ഇനി സാക്ഷരതയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് പോയിന്റ് പൂജ്യം പെർസെൻറ്റേജ് അതായത് തൊണ്ണൂറ്റി നാല് പെർസെൻറ്റേജാണ് പുരുഷ സാക്ഷരത ചോദിച്ചുകഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജാണ് തൊണ്ണൂറ്റി ആറേ പോയിൻറ്റ് വൺ പെർസെൻറ്റേജാണ് സ്ത്രീ സാക്ഷരത ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് ഇനി സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട സാക്ഷരത കുറഞ്ഞ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ് അതുപോലെ തന്നെ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ജില്ലയിലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണ് എന്നാൽ ജനസാന്ദ്രത ഇടത് കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനസാന്ദ്രത എണ്ണൂറ്ററുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് സോറി എണ്ണൂറ്ററുപത് കിലോമീറ്റർ കിലോമീറ്റർ ആണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് അപ്പോൾ കേരളത്തിൻ്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അറുപതാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാടും പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴയാണ് എന്നാൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള പാലക്കാടും പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ് അതുപോലെ തന്നെ നിയമസഭ നിയമസഭയുടെ കാര്യം പറയുകയാണെങ്കിൽ പട്ടികവർഗ സംഭരണ മണ്ഡങ്ങൾ മണ്ഡലങ്ങൾ കേരളത്തിലെ പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയാണ് രണ്ടെണ്ണമാണ് അതുപോലെ തന്നെ കേരളത്തിലെ ലോക്സഭാ സംഭരണ മണ്ഡലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആലത്തൂരും മാവേലിക്കര അതും രണ്ടെണ്ണമാണ് എങ്കിൽ കേരള നിയമസഭയിലെ പട്ടിക ജാതി സംഭരണ മണ്ഡലങ്ങൾ എങ്ങനെയാണ് കേരള നിയമസഭയിലെ പട്ടിക ജാതി സംഭരണ മണ്ഡലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് പതിനാലെണ്ണമാണ് ഇത് അത് പതിനാലെണ്ണമാണ് മൂന്നെണ്ണം മൂന്ന് ക്വസ്റ്റിൻ റീസെൻറ്റായിട്ട് പറഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക എഴുതി വയ്ക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സ്ത്രീ പുരുഷ അനുപാതം പറയുകയാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളമാണ് കേരളത്തിൻ്റെ സ്ത്രീ പുരുഷ അനുപാതം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എൺപത്തി നാല് അതായത് ആയിരത്തിൽ ആയിരത്തി എൺപത്തി നാല് ആ ഒരു കണക്കാണ് വരുന്നത് സ്ത്രീ പുരുഷ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരും ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയുമാണ് കൂടിയ ജില്ല ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരാണ് എന്നാൽ കുറഞ്ഞ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇടുക്കിയാണ് ഇതെല്ലാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളാണ് നോക്കിക്കോണം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എല്ലാവർക്കും അറിയാം പാലക്കാടാണ് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ഇനി കേരളത്തിലെ വനവിസ്തൃതി കൂടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ് അടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളമാണ് ജില്ലയാണ് എറണാകുളമാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല എറണാകുളമാണ് ആദ്യം രൂപം കൊണ്ട കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരവും അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരുമാണ് ആദ്യ രൂപം കൊണ്ട കോർപ്പറേഷൻ തിരുവനന്തപുരവും അവസാന രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂരുമാണ് അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലകൾ പതിനാലെണ്ണമാണ് താലൂക്കുകൾ എഴുപത്തേഴാണ് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ടാണ് ജില്ലാ പഞ്ചായത്തുകൾ പതിനാലെണ്ണവും മുനിസിപ്പാലിറ്റികൾ എൺപത്തേഴ് എണ്ണവും കോർപ്പറേഷൻ ആറെണ്ണവുമാണ് നോക്കിക്കോളാം കേരളത്തിലെ കായലുകൾ അത് മുപ്പത്തിനാലെണ്ണമാണ് കേരളത്തിലെ കായലുകൾ മുപ്പത്തിനാലെണ്ണമാണ് കേരളത്തിലെ നദികൾ നാൽപ്പത്തി നാലെണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണമാണ് കബനി ഭവാനി പാമ്പ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ നാല്പത്തി ഒന്നാണ് ഇതങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു പക്ഷേ തെറ്റിപ്പോകുന്നതാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പാട്ടെഴുതിക്കുളം നാൽപ്പത്തി ഒന്നാണ് കിഴക്കോട്ടൊഴുകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാണ് ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുകയാണെങ്കിൽ പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഏറ്റവും നീളം കുറഞ്ഞ നദി ചോദിക്കുകയാണെങ്കിൽ അത് മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ആണ് ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട കായലാണ് ഇനി അതുപോലെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഇ ജില്ല കേരളത്തിലെ ആദ്യത്തെ ഇ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ഇ ജില്ല എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഈ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ശ്രീകണ്ഠപുരം കണ്ണൂരാണ് കേരളത്തിലെ ആദ്യത്തെ ഇ കോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ഇ കോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ഇ വെസ്റ്റ് ഇ വേസ്റ്റ് അതായത് കേരളത്തിലെ ആദ്യത്തെ ഇ വേസ്റ്റ് വിമുക്ത ഗ്രാമം എങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ ഇ വേസ്റ്റ് വിമുക്ത ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ തുരുത്തിക്കര എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ഇ വേസ്റ്റ് വിമുക്ത ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ തുരുത്തിക്കര എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ഈ മാഗസിൻ ചോദിച്ചു കഴിഞ്ഞാൽ പുഴ ഡോട്ട് കോമാണ് കേരളത്തിലെ ആദ്യത്തെ ഈ മാഗസിൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പുഴ ഡോട്ട് കോമാണ് കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപതാണ് കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ചാണ് കേരളത്തിലെ കടൽത്തീരം ഏറ്റവും കൂടിയ ജില്ല അതായത് കേരളത്തിൽ കടൽത്തീരമുള്ളതിൽ അതായത് കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരാണ് കടൽത്തീരം ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ് കടൽത്തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക കടൽ തീരം ഉള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറമാണ് അതേതാണ് മലപ്പുറമാണ് ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ആനമുടിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എത്ര അടിയാണ് നമ്മുടെ ആനമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എഴുതിക്കോണം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് എട്ട് ആറ് അടി അതായത് ആനമുടീര മീറ്ററിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചും എത്ര അടിയാണ് ചോദിക്കുകയാണെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ആറ് അടിയാണ് ഈ അടി പറഞ്ഞ കണക്ക് പക്കാ നിങ്ങൾ എഴുതി വെച്ചോണം ഒരു പക്ഷേ ചിലപ്പം മീറ്റർ മാറി ചിലപ്പം അടിയിലുള്ള കണക്കായിരിക്കും ചിലപ്പം ചോദിക്കുക ഒരു ട്രെൻഡ് അനുസരിച്ച് ചിലപ്പോൾ ചോദിക്കാൻ ഉണ്ട് നോക്കിക്കോണം ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ് എത്ര ദേശീയോദ്യാനങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് പതിനെട്ടാമതായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ പാലക്കാട് നോക്കിക്കോണം കാർഷിക വരുമാനം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എറണാകുളവും വാർഷിക വരുമാനം ഏറ്റവും കുറവുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറവുമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡാണ് കഴിഞ്ഞ പ്രാവശ്യം എൽ ജി എസ്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കാസർഗോഡ് ജില്ലയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പോഴും ചോദിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അത് കാസർഗോഡാണ് കാസർഗോഡാണ് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇതുതന്നെയാണ് അത് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളവും മലപ്പുറവും തൃശ്ശൂരുമാണ് അത് ഓപ്ഷൻ നോക്കി നിങ്ങൾ എഴുതുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം മലപ്പുറം തൃശ്ശൂർ ഇനി ഏറ്റവും കുറവ് താലൂക്കുകളിലോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ് കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ കോന്നിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏറ്റവും ആദ്യ വനം ഡിവിഷൻ കോന്നിയും ഏറ്റവും വലിയ വനം ഡിവിഷൻ ചോദിച്ചുകഴിഞ്ഞാൽ അത് റാന്നിയാണ് റാന്നി ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ് ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് അത് ഏത് ജില്ലയിലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ് മലപ്പുറത്താണ് ഏറ്റവും വലിയ നിയോജകമണ്ഡലം ഉടുമ്പൻ ജോലയാണ് അത് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ജോല ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാലും അതും മംഗളവനമാണ് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയുടെ ശ്വാസകോശം ചോദിച്ചു കഴിഞ്ഞാലും മംഗളവനമാണ് ഏറ്റവും ചെറിയ താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ കുന്നത്തൂരാണ് അത് കൊല്ലം ജില്ലയിലാണ് കുന്നത്തൂർ സ്ഥിതി ചെയ്യുന്നത് ഇനി നിങ്ങളുടെ ഇത് ചോദിക്കുകയാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന താലൂക്കേതറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കുന്നത്തൂർ താലൂക്കാണ് ശ്രദ്ധിച്ച് കേൾക്കുക അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന താലൂക്കേതറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് എഴുതിക്കോണം അത് കുന്നത്തൂർ താലൂക്കാണ് ഏറ്റവും ചെറിയ താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ ഇനി ഇനി നോക്കിക്കോ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ചോദിച്ചു കഴിഞ്ഞതാണ് അത് മഞ്ചേശ്വരമാണ് ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം മഞ്ചേശ്വരമാണ് അതുപോലെ തന്നെ കേരളമായിട്ട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് മൂന്ന് എല്ലുകളുടെ നാട് അത് കോട്ടയമാണ് മൂന്ന് സികളുടെ നാട് അത് തലശ്ശേരിയാണ് ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോളാം മൂന്ന് എച്ചുകളുടെ നാട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോളണം ശ്രീനഗറാണ് മൂന്ന് ഹെച്ചുകളുടെ നാട് ശ്രീനഗറാണ് ഹെച്ച് ഏതൊക്കെയെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഹാൻഡിക്രാഫ്റ്റ് ഹൗസ് ബോട്ട് ഹോർട്ടിക്കൾച്ചർ ഇതാണ് ഹെച്ച് നമ്മുടെ കേരളമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് എങ്കിലും ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ മൂന്ന് എല്ലുകളുടെ നാട് കോട്ടയം മൂന്ന് സികളുടെ നാട് തലശ്ശേരി മൂന്ന് ഹെച്ചുകളുടെ നാട് ശ്രീനഗറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ജല സംഭരണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മലമ്പുഴയാണ് തെറ്റിക്കരുത് മലമ്പുഴയാണ് ഏറ്റവും വലിയ അണക്കെട്ട് അല്ലെങ്കിൽ ജലസംഭരണി ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷനുകൾ നടക്കുന്ന ജില്ല എറണാകുളമാണ് ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം അതൊരു കറണ്ട് ചോദിക്കാൻ ചോദിക്കും ചാൻസലർ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസ്റ്റ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് കേരളം നോക്കണം കേരളത്തിലെ കാലാവസ്ഥകളാണ് ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് കാലവർഷം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അതിനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ ഇടവപാതി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് പറയുന്നതും കാലവർഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് എന്നാൽ തുലാവർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് അത് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയും വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയും മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് തുലാവർഷം തന്നെയാണ് നോക്കിക്കണ കേരളത്തിൻ്റെ അതിർത്തി കിഴക്ക് ഏതാടാ പശ്ചിമഘട്ടമാണ് പടിഞ്ഞാറ് ഏതാണ് കടലാണ് ആറ് പടിഞ്ഞാറ് കടൽ പടിഞ്ഞാറ് വന്നിട്ട് അറബിക്കടലാണ് കിഴക്ക് പശ്ചിമഘട്ടം വടക്ക് കിഴക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയും തെക്ക് കിഴക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടുമാണ് ഇനി മലനാട് എത്ര ശതമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് ശതമാനം ഇടനാട് എത്രനാട് ഇടനാട് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ശതമാനം കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്ത് ശതമാനമാണ് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നായിട്ട് തിരിച്ചത് മലനാട് നാൽപ്പത്തെട്ട് ശതമാനം ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനം തീരപ്രദേശം പത്ത് ശതമാനം ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളാണ് ബേക്കൽ കോട്ട അതേത് ജില്ലയിലാണ് ബേക്കൽ കോട്ട കാസർഗോഡ് ചന്ദ്രഗിരിക്കോട്ട ഹോസ്തുർകോട്ട ഇത് മൂന്നും കാസർഗോഡാണ് ബേക്കൽ കോട്ട ചന്ദ്രഗിരിക്കോട്ട ഹോസ്തുർ കോട്ട കാസർഗോഡ് സെൻ ആഞ്ചലോസ് കോട്ട കണ്ണൂരാണ് തലശ്ശേരി കോട്ട കണ്ണൂരാണ് പള്ളിപ്പുറം കോട്ട എറണാകുളമാണ് പാലക്കാട് കോട്ട പാലക്കാടാണ് അഞ്ചു തെങ്ങ് കോട്ട തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു വില്യം കോട്ട അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ചേറ്റുവാ കോട്ട തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്നു നെടും കോട്ട അതും തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്നു കൊടുങ്ങല്ലൂർ കോട്ട തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്നു മരക്കാർ കോട്ട അത് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു ചാലിയം കോട്ട അതും കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു വട്ടക്കോട്ട കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് ബേക്കൽ കോട്ട അത് നമ്മളിത് ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനേക്ക് എന്ത് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല ഇതിൻ്റെ അടുത്ത ക്ലാസ് വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ എന്തു ചെയ്യുക തൊട്ടടുത്ത് ഒരു ഉണ്ട് അതിൽ എന്ത് ചെയ്യുക അതിൻ്റെ പെട്ടലിൽ കിട്ടുക റെഡി കൊടുക്കുക അതായത് അത് എന്ത് ചെയ്യണം ബെല്ലേക്കൺ അമർത്തണം അപ്പോഴത്തേക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ദിസ് ഈസ് സൻഷാദ് ബുത്ത് സൈനിങ് ഓഫ്